അവള് ശൃംഗരിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ എന്തിനാ ഈ വീട്ടിൽ കഴിയുന്നെന്ന് പോലും എനിക്ക് അറിയില്ല. അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടെങ്കിൽ പൊക്കോ നിന്റെ വീട്ടിലേക്ക്. ആരെങ്കിലും നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടോ? ഞാൻ കടയിലേക്ക് വരാം, പ്രതിഫലം ഒന്നും തരണ്ട, എല്ലാ ജോലിയും ചെയ്തോളാം. സ്നേഹം മാത്രം എനിക്ക് തന്നാ മതി. നിന്നെ ഇനി ഞാൻ സ്നേഹിക്കാനോ? അതേതായാലും ഇനി പ്രതീക്ഷിക്കണ്ട. നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ നിന്ന് പോവുകയാണ് വേണ്ടത്. എപ്പോഴായാലും അത് സംഭവിക്കും. നിന്നെ തൂക്കിയെടുത്ത് വെളിയിൽ കളയും ഞാൻ. അതിനു മുമ്പ് എല്ലാം എടുത്തോണ്ട് ഇറങ്ങുന്നതായിരിക്കും ബുദ്ധി. ഒരു ചാൻസ് കൂടി എനിക്ക് തന്നൂടെ പ്ലീസ്. നീ ഇത് എപ്പോഴും എന്നോട് ചോദിക്കുന്നത്, അത് ഇനിയും തുടരും, അതിലെനിക്ക് സംശയമൊന്നുമില്ല. യാചിക്കുന്നവരോട് സിമ്പതി കാട്ടുന്ന ഒരു അച്ഛന്റെ അമ്മയുടെ മകനാ ഞാൻ. അതിന്റെ കൂലി ഒരുപാട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവരെ അനുകരിച്ചതുകൊണ്ട് എനിക്കും കിട്ടേണ്ടതൊക്കെ കിട്ടി. നിന്റെ ആങ്ങളെ എന്നെ കൊല്ലാൻ നടന്നപ്പോ അതറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിച്ച് ജീവിച്ചവളാ നീയ. ഭർത്താവ് മരിക്കാൻ പോകുന്നതിന്റെ സന്തോഷം ഉള്ളിലൊതുക്കി ജീവിച്ചവള് അതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ലടി. നീ എന്നെ ഇപ്പൊ ചുറ്റി വരഞ്ഞു പിടിച്ചില്ലേ, ശരീരത്തിലൂടെ പാമ്പെഴഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തുടരുതന്നെ, ദൂരെ മാറി നിന്നോളണം. എങ്ങനെയുണ്ട് മോജിതേ? നടക്കാറായി കേട്ടവരൊക്കെ